ടോക്കിംഗ് അബൌട്ട് ദ പാസ്റ്റ്, പാസ്റ്റിനെ പറ്റി സംസാരിക്കുക. പാസ്റ്റ് എന്നാൽ കഴിഞ്ഞ കാലം. ഈ സമയം വരെ നമുക്കുണ്ടായ സംഭവങ്ങളെല്ലാം നമ്മുടെ പാസ്റ്റാണ്. 2021 നവംബർ 9 മുമ്പുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ പാസ്റ്റാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്തിന് മുമ്പുള്ള കാര്യങ്ങൾ മൊത്തം നമ്മുടെ പാസ്റ്റാണ്. ആ പാസ്റ്റിനെ പറ്റി എങ്ങനെ സംസാരിക്കാം, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. പാസ്റ്റിന് ഭൂതം എന്നും അർത്ഥമുണ്ട്. കുട്ടികളെ പേടിപ്പിക്കുന്ന ഭൂതമല്ല, ടെൻസസ് എന്ന് പറഞ്ഞാൽ കാലങ്ങളെന്നും പറയാം. അപ്പോൾ പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂതകാലം. ഗ്രാമറിൽ 3 കാലങ്ങളുണ്ട്: പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്, അതിന് വർത്തമാനകാലം എന്ന് പറയും. പാസ്റ്റ് ഭൂതകാലം, കഴിഞ്ഞ കാലമാണ്. ഫ്യൂച്ചർ വരാനിരിക്കുന്ന കാലമാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പാസ്റ്റ് ടെൻസിനെ പറ്റിയിട്ടാണ്. ഒരു സെൻറ്റൻസ് തന്നു കഴിഞ്ഞാൽ അത് പാസ്റ്റ് ടെൻസ് ആണെന്ന് എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? വളരെ എളുപ്പമാണ്. അതിലുള്ള ഓക്സിലറി വെർബിലേക്ക് നോക്കിയാൽ മതി. സബ്ജക്റ്റ് കഴിഞ്ഞ ഉടനെ രണ്ടാമത് വരുന്ന വാക്കായിരിക്കും ഓക്സിലറി വെർബുകൾ. അതൊരു ചോദ്യമാണെങ്കിൽ ചോദ്യം ചോദിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് ശേഷം, വാട്ട്, ഹൗ, വിച്ച് അതുപോലത്തെ വാക്കുകൾക്ക് ശേഷമായിരിക്കും ഓക്സിലറി വെർബുകൾ വരിക. ഓക്സിലറി കൊണ്ടും നമുക്ക് ചോദ്യം ഉണ്ടാക്കാൻ കഴിയും. ഉദാഹരണം, ക്യാൻ യു സിംഗ് എ സോങ്? ഇതൊരു ഓക്സിലറി വെർബല്ലേ. ക്യാൻ എന്നുള്ളത് നമ്മൾ മുന്നേ പഠിച്ച കാര്യങ്ങളാണ്. ഏതൊക്കെയാണ് ആ ഓക്സിലറികൾ എന്ന് നമുക്ക് പരിശോധിക്കാം. ഡിഡ്, വാസ്, വേർ, ഹാഡ്, കുഡ്. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ വരുന്ന ഓക്സിലറി വെർബുകൾ പാസ്റ്റ് ടെൻസിൽ. വേറെയും ചില വാക്കുകളുണ്ട്, പക്ഷേ സാധാരണഗതിയിൽ ഇത്തരം വാക്കുകളാണ്, ഈ ഓക്സിലറി വെർബുകളാണ് നമ്മൾ കാണാറ്. ഇത് ഒരു സെൻറ്റൻസിലുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം അത് പാസ്റ്റ് ടെൻസ് ആണെന്ന്. അതുപോലെ സെൻറ്റൻസിൻ്റെ അവസാനം ചില ടൈം വേർഡുകളും കൊടുക്കാറുണ്ട്. യെസ്റ്റർഡേ, ലാസ്റ്റ്, എഗോ എന്നൊക്കെ പറയുന്ന ടൈം വേർഡുകൾ കണ്ടാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ഏത് ടെൻസ് ആണെന്ന്. അതിനേക്കാളും ഏറ്റവും എളുപ്പമാർഗ്ഗമാണ് അതിൽ ഓക്സിലറി വെർബ് നോക്കുക എന്നുള്ളത്. ഒരു പുഴയുടെ 2 ചിത്രങ്ങളാണ് ഈ കാണുന്നത്, പാസ്റ്റിലെ പുഴയുടെ അവസ്ഥയും പ്രസൻറ്റിലെ പുഴയുടെ അവസ്ഥയും. ഹിയർ ആർ 2 പിക്ചേഴ്സ് ഓഫ് ദ സെയിം റിവർ. സെയിം റിവറിൻ്റെ 2 ചിത്രങ്ങളാണ് ഇവിടെ കാണുന്നത്. ദ ഫസ്റ്റ് പിക്ചർ വാസ് ടേക്കൺ 20 ഇയേഴ്സ് ബാക്ക്. ഫസ്റ്റ് പിക്ചർ 20 വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്, നല്ല നിറഞ്ഞു കവിഞ്ഞ് കിടക്കുകയാണ്. ദ സെക്കൻഡ് ഷോസ് ദ പ്രസൻറ്റ് കണ്ടീഷൻ ഓഫ് ദ റിവർ. എന്നാൽ ആ വെള്ളമൊന്നുമില്ലാതെ വറ്റി വരണ്ട് കിടക്കുന്നത് ഇപ്പോൾ പ്രസൻറ്റ് കണ്ടീഷനാണ്. വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദീസ് 2 പിക്ചേഴ്സ്? എന്താണ് ഈ 2 പിക്ചറുകളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ? പാർട്ട്ണർ അപ്പ് ആൻഡ് ഡിസ്കസ്. ദെൻ പിക്ക് ഔട്ട് സ്യൂട്ടബിൾ വേർഡ്സ് ഫ്രം ദ ബോക്സ്. സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർഡ്സ് ബോക്സിൽ നിന്ന് എടുക്കുക. ദാറ്റ് സേസ് സംതിങ് അബൌട്ട് ദ പിക്ചേഴ്സ് ആൻഡ് റൈറ്റ് ഡൗൺ അൺഡൗട്ട് ഈച്ച് പിക്ചർ. എന്നിട്ട് ഓരോന്നിൻ്റെയും അടിയിൽ ആ വാക്കുകൾ എഴുതുക, ആ വാക്കിലേക്ക് പോകാം. ഇതിൽ കാണുന്ന വാക്കുകൾ മട്ടി, ഡീപ്, ഡ്രൈ, ഫ്ലോയിങ്, റിവർബേർട്ട്, ഡൈയിങ്, ലോങ്. ഇതിൽ നിന്ന് സ്യൂട്ടബിളായിട്ടുള്ള വാക്കുകൾ ഓരോ ചിത്രത്തിനടിയിലേക്ക് എഴുതുക. മഡി, മഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെളിയാണ്. ചെളി ഏതിലാണ് ഉണ്ടാവുക? വറ്റി വരേണ്ടതിലാണോ? നല്ല നിറഞ്ഞു കവിഞ്ഞ് കിടക്കുന്നില്ല ചെളി ഉണ്ടാവുക. വറ്റിത്തുടങ്ങിയ നദിയിലല്ലേ ചെളി കാണുക. അതുപോലെ ഡീപ്പ്, ഡീപ്പായിട്ടുള്ളത് എവിടെയാണ്? വളരെ ആഴമുണ്ടാവുന്ന എവിടെയാണ്? വെള്ളം നിറഞ്ഞു കിടക്കുമ്പോഴല്ലേ. ഡ്രൈ, വരണ്ട് കിടക്കുന്ന എപ്പോഴാണ്? രണ്ടാമത്തെ ചിത്രത്തിലാണ്. ഫ്ലോയിങ്, ഒഴുകുന്നത് എവിടെയാണ്? ഫസ്റ്റ് ചിത്രത്തിലാണ്. റിവർബെഡ്, റിവർബെഡ് എന്ന് പറഞ്ഞാൽ നിറഞ്ഞു കിടക്കുക എന്നല്ല, റിവറിൻ്റെ അടിഭാഗത്തെയാണ് റിവർബെഡ് എന്ന് പറയുക. അപ്പോൾ അത് രണ്ടാമത്തെ ചിത്രത്തിലാണ്. ഡൈയിങ്, മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ് ഡൈയിങ് എന്ന വാക്ക് ഇതിനാ സ്യൂട്ടബിൾ? രണ്ടാമത്തെ ചിത്രത്തിനാണ്. ലോങ്, ലോങ് ആയി കിടക്കുന്ന എവിടെയാണ്? ഫസ്റ്റ് ചിത്രത്തിനാണ്. സി ദ ഫോളോയിങ് സെൻറ്റൻസിസ് അബൌട്ട് ദ 2 പിക്ചേഴ്സ്. ആ 2 ചിത്രത്തെ പറ്റിയിട്ടുള്ള സെൻറ്റൻസുകൾ നോക്കുക. വർക്ക് ഇൻ പെയേഴ്സ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് ദ സെയിം വേർഡ്സ് ഗിവൺ ഇൻ ദ ബോക്സ് എബവ്. എന്നിട്ട് മേലെ തന്നിരിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചിട്ട്, മേലെ നമ്മൾ പറഞ്ഞ വാക്കുകൾ ഉപയോഗിച്ചിട്ട് ഇത് ഈ ബ്ലാങ്ക്സ് ഫില്ല് ചെയ്യുക. ദ റിവർ വാസ്
റിവർ ആയിരുന്നു, ആയിരുന്നു എന്നാണെങ്കിൽ മുന്നത്തെ കാര്യമല്ലേ, മുന്നത്തെ കാര്യമല്ലേ പറയുക. വാസ് ആണെങ്കിൽ ആയിരുന്നു, മുന്നേ എങ്ങനെയായിരുന്നു, ഫസ്റ്റ് ഇത്രയല്ലേ മുന്നത്തത്. അപ്പോൾ ദ റിവർ വാസ് വെരി വെരി ലോങ് ആയിരുന്നു. ഇറ്റ് വാസ് ഓൾസോ വെരി ഡീപ്പും കൂടെ ആയിരുന്നു, അത് ഡീപ്പായിരുന്നു. അതുകൊണ്ട് സോ യു കുഡ് നോട്ട് സീ, നിനക്ക് അത് കാണാൻ പറ്റുമായിരുന്നില്ല. എന്ത് കാണാൻ പറ്റുമായിരുന്നില്ല, റിവർ ബെഡ് അതിന് അടിത്തട്ട് കാണാൻ പറ്റുമായിരുന്നില്ലല്ലോ ഡീപ്പായതുകൊണ്ട്. നൗ ഇപ്പോഴെന്താണ് കണ്ടീഷൻ, നൗ ദ റിവർ ഈസ് ഡ്രൈ, ഡ്രൈ ആണ്. ദ ഡൈയിങ് റിവർ, മരിച്ചു കൊണ്ടിരിക്കുന്ന ആ റിവർ ഈസ് മഡി, ചെളി നിറഞ്ഞതാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി, റീഡ് ദ ഫോളോയിങ് എക്സ്ട്രാക്ട് ഫ്രം ആൻ ആർട്ടിക്കിൾ ദാറ്റ് കെയിം ഇൻ ദ ഹിന്ദു ന്യൂസ് പേപ്പർ ഓൺ സാറ്റർഡേ ജൂലൈ 3rd 2004. 2004 ജൂലൈ 3 സാറ്റർഡേയിൽ ഹിന്ദു പേപ്പറിൽ വന്ന ഒരു ആർട്ടിക്കിളിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ്, അതിൻ്റെ ഒരു എക്സ്ട്രാക്റ്റാണ്. വൈൽ റീഡിംഗ് നിങ്ങൾ വായിക്കുമ്പോൾ അണ്ടർലൈൻ ദോസ് വേർഡ്സ്, വാക്കുകൾ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുക ദാറ്റ് യു ഹാവ് ഓൾറെഡി കം അക്രോസ്, നിങ്ങൾ ഓൾറെഡി നിങ്ങൾ കണ്ട പരിചയമായ വാക്കുകൾക്ക് അടിയിൽ നിങ്ങൾ വരക്കുക. ഇപ്പോൾ റിവറുമായി ബന്ധപ്പെട്ട കുറച്ച് വാക്കുകൾ കണ്ടില്ലേ, ആ വാക്കിന് അടിയിൽ വരക്കാൻ വേണ്ടിയിട്ടാണ്. ഭാരതപ്പുഴ, എ ഡൈയിങ് ലൈഫ് ലൈൻ. ലൈഫ് ലൈൻ എന്ന് പറഞ്ഞാൽ ജീവിതരേഖ, നമ്മൾ കയ്യിൽ ഉണ്ടാകുന്ന ഒരു രേഖയുണ്ടല്ലോ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖ, അതിനെയാണ് ജീവിതരേഖ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജീവരേഖ എന്ന് പറയുന്നത്. പാലക്കാട് ജൂലൈ 2nd, നോബഡി ഹാസ് ടേക്കൻ സ്റ്റെപ്സ് ടു സേവ് ദ ഡൈയിങ് ഭാരതപ്പുഴ റിവർ. നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്, നമ്മളിപ്പോൾ കണ്ട വാക്കുകളൊക്കെ ഇതിൽ വരികയാണെങ്കിൽ അവിടെ അണ്ടർലൈൻ ചെയ്യുക, ഡൈയിങ് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്, അവിടെ അണ്ടർലൈൻ ചെയ്യണം. നോബഡി ഹാസ് ടേക്കൻ സ്റ്റെപ്സ് ടു സേവ് ദ ഡൈയിങ് ഭാരതപ്പുഴ റിവർ. ഭാരതപ്പുഴ റിവറിനെ സേവ് ചെയ്യാൻ വേണ്ടി ആരും ഒരു സ്റ്റെപ്പ് എടുത്തിട്ടില്ല. അപ്പോൾ വീണ്ടും അവിടെ ഡൈയിങ് വന്നു, അവിടെ നമ്മൾ അണ്ടർലൈൻ ചെയ്യണം, റിവറും വന്നു അണ്ടർലൈൻ ചെയ്യുക. ഇറ്റ് ഈസ് സാഡ്, വളരെ സാഡ് ആണ്. ആസ് ദിസ് റിവർ ഈസ് ദ ലൈഫ് ലൈൻ ഓഫ് പാലക്കാട്, പാലക്കാടിൻ്റെ ലൈഫ് ലൈൻ ആണ് ഇത് എന്നുള്ളത് വളരെ സാഡാണ്. തൃശ്ശൂർ ആൻഡ് മലപ്പുറം, തൃശ്ശൂരിൻ്റെയും മലപ്പുറത്തിൻ്റെയും. ദ റിവർ ഓൾസോ കോൾഡ്, വീണ്ടും റിവർ വന്നു, ഓൾസോ കോൾഡ് നീള, റിമൈൻസ് ഡ്രൈ, നീള എന്ന് അറിയപ്പെടുന്നുണ്ട്, റിമൈൻസ് ഡ്രൈ, ഡ്രൈ വന്നു, ഡ്രൈ അണ്ടർലൈൻ ചെയ്യണം. റിമൈൻസ് ഡ്രൈ ഡ്യൂറിങ് മോസ്റ്റ് പാർട്ട് ഓഫ് ദ ഇയർ, ഇയറിലെ മോസ്റ്റ് പാർട്ടും അത് മോസ്റ്റ് സമയവും ഇത് ഡ്രൈ ആയിട്ട് തുടരുകയാണ്, എസ്പെഷ്യലി ഡ്യൂറിങ് സമ്മർ, സമ്മറിൻ്റെ കാലഘട്ടത്തിൽ. ദെൻ യു ക്യാൻ സീ, നിനക്ക് കാണാൻ പറ്റും, ദ മഡി റിവർ ബെഡ്, ആ ചെളി നിറഞ്ഞ റിവർ ബെഡ് നിനക്ക് കാണാൻ പറ്റും. മഡി വന്നു, റിവർ ബെഡ് വന്നു, അണ്ടർലൈൻ ചെയ്യണം. ഭാരതപ്പുഴ ഈസ് ദ സെക്കൻഡ് ലോങ്സ്റ്റ് റിവർ ഇൻ ദ സ്റ്റേറ്റ്. ഭാരതപ്പുഴ സ്റ്റേറ്റിലെ രണ്ടാമത്തെ ലോങ്സ്റ്റ് റിവറാണ്. ദിസ് ഡീപ്പ്, ഈ ആഴത്തിലുള്ള, ഡീപ്പ് വന്നു അണ്ടർലൈൻ ചെയ്യണം. ലോങ് റിവർ, ലോങ് വന്നു, അത് അണ്ടർലൈൻ ചെയ്യണം. ലോങ് റിവർ ഈസ് ദ മെയിൻ ഡ്രിങ്കിങ് വാട്ടർ സോഴ്സ് ഫോർ 175 villages. 175 villages ഡ്രിങ്കിങ് വാട്ടറിനുള്ള സോഴ്സാണ് ഈ ഭാരതപ്പുഴ. ഡ്യൂറിങ് മൺസൂൺ, മൺസൂൺ കാലഘട്ടത്തിൽ ദ ഫ്ലോയിങ് റിവർ, ഈ ഫ്ലോയിങ് റിവർ, ഫ്ലോയിങ് വന്നു അണ്ടർലൈൻ ചെയ്യണം. ഗെറ്റ്സ് ഫിൽഡ് അപ്പ്, അത് ഫില്ലാവും. ബട്ട് സൂൺ ആഫ്റ്റർ ദ റെയിൻ ഇറ്റ് ഗോസ് ഡ്രൈ അഗെയിൻ, പക്ഷേ റെയിന് ശേഷം ഉടനെ തന്നെ അത് ഡ്രൈ ആവും വീണ്ടും. This is because the water of the river is simply allowed it to flow into the Arabian Sea. ഇതെന്തുകൊണ്ടാണ് ഈ വെള്ളം നമ്മൾ തടഞ്ഞു നിർത്താതെ വെറുതെ ചുമ്മാ അത് അറേബ്യൻ സീയിലേക്ക്, അറബിക്കടലിലേക്ക് ഒഴുക്കി വിടുന്നത് കൊണ്ടാണ്, അത് വെറുതെ തടഞ്ഞു വെക്കുന്നില്ല, അതുകൊണ്ടാണ് ഡ്രൈ ആവാൻ കാരണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ വാസ് ദ ആർട്ടിക്കിൾ പബ്ലിഷ്ഡ്, ഈ ആർട്ടിക്കിൾ എന്നാണ് പബ്ലിഷ് ചെയ്തത്? ഈ ആർട്ടിക്കിളിന് തുടക്കത്തിലുണ്ടായിരുന്നല്ലോ, ജൂലൈ 3rd 2004. നെക്സ്റ്റ് വി ഹാവ് ടു ഡു ഫ്രം ദ എക്സ്ട്രാക്ട് എബവ്, മുകളിലുള്ള എക്സ്ട്രാക്റ്റിൽ നിന്ന് പിക്കൗട്ട് എടുക്കുക, പിക്കൗട്ട് ചെയ്യുക ആൻഡ് റൈറ്റ് ഡൗൺ എഴുതുക ഇൻ ദ സ്പേസ് ബിലോ, താഴെ തന്നിരിക്കുന്ന സ്പേസിൽ എഴുതുക. 3 sentences, 3 sentences എഴുതുക ദാറ്റ് ടോക്ക് അബൌട്ട് ദ കണ്ടീഷൻ ഓഫ് ദ റിവർ, ആ റിവറിനെ പറ്റിയിട്ട് ഉള്ള കണ്ടീഷനെ പറ്റിയിട്ട് പറയുന്ന 3 sentences നമ്മൾ എടുത്ത് എഴുതാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് സെൻറ്റൻസ് നമുക്ക് കിട്ടും വേണമെങ്കിൽ. ഡ്യൂറിങ് മൺസൂൺ ദ ഫ്ലോയിങ് റിവർ ഗെറ്റ്സ് ഫിൽഡ് അപ്പ് ബട്ട് സൂൺ ആഫ്റ്റർ ദ റെയിൻ ഇറ്റ് ഗോസ് ഡ്രൈ അഗെയിൻ, അത് വേണമെങ്കിൽ എഴുതാം. അല്ലെങ്കിൽ അത് ഈസ് ദ സെക്കൻഡ് ലോങ്സ്റ്റ് റിവർ ഇൻ ദ സ്റ്റേറ്റ്, ഭാരതപ്പുഴ ഈസ് ദ സെക്കൻഡ് ലോങ്സ്റ്റ് റിവർ ഇൻ ദ സ്റ്റേറ്റ് എന്ന് പറയാം, രണ്ടെണ്ണമായി. ഇനി ദിസ് ഡീപ്പ് റിവർ ഈസ് ദ മെയിൻ ഡ്രിങ്കിങ് വാട്ടർ സോഴ്സ് ഫോർ 17 villages, അത് എഴുതാം. ഇനി അതല്ലെങ്കിൽ ആദ്യം പറയുന്ന ഒരുപാട് കാര്യങ്ങൾ,
ഇറ്റ് ഈസ് സാഡ് ആസ് ദിസ് റിവർ ഈസ് ദ ലൈഫ് ലൈൻ ഓഫ് ദ പാലക്കാട് തൃശ്ശൂർ ആൻഡ് മലപ്പുറം അത് എഴുതാം. ദ റിവർ ഓൾസോ കോൾഡ് നീല അതും എഴുതാം.